ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഉമ്മച്ചി മോളൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു എന്താണെന്ന് വെച്ചാൽ ദം ബിരിയാണി ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുക്കർ എടുക്കാം. ഇതിലാണ് നമ്മൾ ചിക്കൻ ഫസ്റ്റ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അര ടേബിൾ സ്പൂൺ ആണ് ഞങ്ങളുടെ മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തന്നെ കുഴക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ കുഴച്ചാൽ മതി, എന്നാലതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ മുകളിലേക്ക് ആയിട്ട് തന്നെ വെള്ളം വേണം, കാരണം നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ കുക്കർ ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു മിക്സിയിൽ ജാറ് എടുത്തിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായി ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി മെൽറ്റായി വരട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി വെന്ത് കഴിഞ്ഞാൽ അരി ഒട്ടാണ്ട് നല്ല വേറിട്ട് തന്നെ കിട്ടും, ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇത് 2 സവാള കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള കുറച്ചൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ചേർത്താൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇതൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നടിയുടെ തക്കാളിയും സവാളയും ഒക്കെ നന്നായി തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി തന്നെ വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ചിക്കനൊക്കെ അപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരി അളന്ന പാത്രത്തിൽ തന്നെയാണ് ഞങ്ങളിതിൽ വെള്ളം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരിയുടെ ഡബിൾക്കായിട്ട് വെള്ളം വേണം. അപ്പോൾ ഇതിൽ 1.5 പാത്രം അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലിപ്പോൾ ഒരു പാത്രം സ്റ്റോക്ക് കിട്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഈ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കി ഇവിടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ടൈമിൽ ഈ വെള്ളത്തിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങളിപ്പോൾ ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വെള്ളം നന്നായി തന്നെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അതിനായിട്ട് നമുക്ക് സ്റ്റൗവിൽ ഒരു പാൻ വെക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ 2 ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ 2 ഭാഗം മുരിപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു ലെവലിലേക്ക് കിട്ടിയാൽ മതി. നമുക്ക് എല്ലാത്തും ഇതേപോലെ എടുക്കാം. ഇത് ഓൾറെഡി വെന്ത ചിക്കനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് മറിച്ചെടുത്താൽ മതി. ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ നേരത്തെ കഴുകി എടുത്തേക്ക് വെച്ച് അരിയെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് 1 കിലോ അരിയാണ് കേട്ടോ. ഇനി അരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി തന്നെ തിളക്കട്ടെ. ഇപ്പോൾ ഇതിലെ വെള്ളമൊന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്നാലും അടിഭാഗത്ത് കുറച്ചായി വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളമാണ് മുഴുവനായിട്ട് വെള്ളം വറ്റി വന്നിട്ടില്ല, അരി മുഴുവനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ RKG ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ ടൈമിൽ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനെ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ നല്ല പ്രസ് ചെയ്തതിനെ മൂടി വെക്കണം. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇനി 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് മൊത്തത്തിൽ അങ്ങനെ 10 മിനിറ്റ് കുക്കർ തുറക്കാതെ തന്നെ ഇരിക്കണം. ഓക്കെ, ആ ടൈമിൽ ബിരിയാണി നന്നായി തന്നെ ദമ്മായി വരുന്നതാണ്. അപ്പോൾ നല്ല ഉഷാർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ കുക്കർ തുറക്കുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ല് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് റൈസ് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിൽ സെർവ് ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ദം ബിരിയാണിയോട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു പുതു പുത്തൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ തീർച്ചയായും വരും. അപ്പോൾ അതുവരേക്കും ഉമ്മച്ചിയും മോളൂസും. ഓക്കെ, ബൈ ബൈ.